ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് June 21 തിങ്കളാഴ്ച. 7th അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ഓൺലൈനായി ആചരിക്കും. കേന്ദ്ര സർക്കാർ തലത്തിലുള്ള പരിപാടികൾ രാവിലെ 6:30 മുതൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യും. 7:00 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. രാജ്യത്തെ പുതിയ IT ചട്ടങ്ങൾ മനുഷ്യാവകാശ ലംഘനമല്ലെന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ത്യയുടെ മറുപടി. സാമൂഹിക മാധ്യമങ്ങളിലെ സാധാരണ ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനാണ് IT ചട്ടത്തിന് രൂപം നൽകിയതെന്നും വിശാലമായ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ IT ചട്ടങ്ങൾ കൊണ്ടുവന്നതെന്നും UNലെ ഇന്ത്യൻ മിഷൻ വ്യക്തമാക്കി. മതിയായ മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദത്തിന്റെ ജനിതകമാറ്റം സംഭവിച്ച പുതിയ K417N വകഭേദം കൂടുതൽ അപകടകാരിയാകുമെന്ന് ഡൽഹി എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. ഡെൽറ്റ വകഭേദം അതിവേഗത്തിൽ വ്യാപിച്ച ബ്രിട്ടനിലെ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ പെട്ടെന്നുള്ള രോഗവ്യാപനം ഇന്ത്യയിലുണ്ടാകുമെന്നും രൺദീപ് ഗുലേറിയ മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ആയുർവേദ രംഗത്തെ കുലപതിയായ പത്മവിഭൂഷൺ ഡോക്ടർ PK വാര്യരെ 100th ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ആയുഷ് വകുപ്പ് ആദരിക്കും. കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്തെ ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹരിത ഇന്ധനം ഉപയോഗിച്ചുള്ള KSRTCയുടെ ആദ്യ LNG ബസ് സർവീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും എറണാകുളം മുതൽ കോഴിക്കോട് വരെയുമാണ് ആദ്യ LNG ബസ് സർവീസ്. ആദ്യ സർവീസ് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 12:00 ഗതാഗതമന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്യും. KSRTC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിനുള്ള ചർച്ച ഇന്ന് നടക്കും. 2010 ഇതിനു മുമ്പ് KSRTCയിൽ ശമ്പള പരിഷ്കരണം നടന്നത്. KSRTC നവീകരണത്തിന്റെ പാതയിലാണെന്നും ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ആധുനികവൽക്കരണം നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായാണ് ശമ്പള പരിഷ്കരണ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതെന്നും ഗതാഗതമന്ത്രി ആന്റണി രാജു പറഞ്ഞു. വനം കൊള്ള ഉയർത്തി സർക്കാരിനെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. വനം കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഗിമ്മിക്കുകൾ ജനം തിരിച്ചറിഞ്ഞുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കോടികളുടെ കള്ളക്കടത്തിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്ത് തലയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സുധാകരൻ ആരോപിച്ചു. കുട്ടനാടൻ ജനത നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA. വെള്ളപ്പൊക്ക ദുരിതം നീക്കാൻ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ വേണമെന്നും പുഴകളിലെയും കനാലുകളിലെയും എക്കലും ചെളിയും നീക്കണമെന്നും AC റോഡിന്റെ നവീകരണത്തിന് സമ്പൂർണ്ണ പാരിസ്ഥിതിക പഠനം വേണമെന്നും സതീശൻ പറഞ്ഞു. സേവ് കുട്ടനാട് മൂവ്മെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും ദുരിതമുണ്ടാകുമ്പോൾ പുതിയ സംഘടനകൾ ഉണ്ടാകുമെന്നും അവരെ മാവോയിസ്റ്റായും ഭരണകൂട വിരുദ്ധരായും കണക്കാക്കുന്നത് ഏകാധിപത്യ ഭരണകൂടത്തിന്റെ സൂചനകളാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. വ്യത്യസ്തങ്ങളായ ഏജൻസികളെക്കൊണ്ട് പഠനം നടത്തി സമയം കളയുന്നതിനു പകരം MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ നടപ്പാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. സംസ്ഥാന BJPയുടെ സമീപകാല പ്രവർത്തനങ്ങളിൽ കടുത്ത വിമർശനവുമായി RSS. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏകോപനം മൊത്തത്തിൽ പാളിയെന്നും നേതാക്കൾ ഗ്രൂപ്പിസത്തിന്റെ പിടിയിലാണെന്നും RSS നേതൃത്വം ആക്ഷേപിച്ചു. കൊച്ചിയിൽ നടന്ന BJP RSS നേതൃയോഗത്തിലാണ് വിമർശനം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സിനിമാ നിയമ കരടിനെതിരെ നടനും തിരക്കഥാകൃത്തുമായ മുരളി ഗോപി. സേ നോ ടു സെൻസർഷിപ്പ് എന്ന ഹാഷ്ടാഗോടെയായിരുന്നു മുരളി ഗോപിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനെ സിനിമകളിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ അധികാരം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തിറക്കിയ കരട് ബിൽ. സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയാലും സർക്കാരിന് ആവശ്യമെങ്കിൽ സിനിമ വീണ്ടും പരിശോധിക്കാൻ ബില്ലിലൂടെ അധികാരം ലഭിക്കും. ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയാലും അത് റദ്ദാക്കാൻ സർക്കാരിന് സാധിക്കും. ഈ രാക്ഷസ കൊതുകുകൾ
ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 107,474 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 11,647 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.84. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 112 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 12,060. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 54 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 10,982 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 554 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 57 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,459 പേർ രോഗമുക്തി നേടി. ഇതോടെ 105,936 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. തിരുവനന്തപുരം 1,600, എറണാകുളം 1,461, കൊല്ലം 1,219, മലപ്പുറം 1,187, തൃശൂർ 1,113, പാലക്കാട് 1,045, കോഴിക്കോട് 979, ആലപ്പുഴ 638, കോട്ടയം 600, കണ്ണൂർ 486, കാസർഗോഡ് 476, ഇടുക്കി 430, പത്തനംതിട്ട 234, വയനാട് 179. ടിപിആർ അടിസ്ഥാനമാക്കിയുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസത്തേത് തന്നെ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ, അഴൂർ, കഠിനംകുളം, കാരോട്, മണമ്പൂർ, മംഗലാപുരം, പനവൂർ, പോത്തൻകോട്, എറണാകുളം ജില്ലയിലെ ചിറ്റാറ്റുകര, പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി, നെന്മാറ, വല്ലപ്പുഴ, മലപ്പുറം ജില്ലയിലെ തിരുനാവായ, വയനാട് ജില്ലയിലെ മൂപ്പയനാട്, കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക, മധൂർ എന്നിവയാണ് ടിപിആർ 30-ൽ കൂടുതലുള്ള പ്രദേശങ്ങൾ. രാജ്യദ്രോഹ കേസിൽ സംവിധായക ഐഷ സുൽത്താനയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 3.5 മണിക്കൂർ നേരമാണ് കവരത്തിയിൽ വെച്ച് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. 3 ദിവസം കൂടി ദ്വീപിൽ തുടരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെയാണ് കവരത്തിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അഭിഭാഷകനൊപ്പം ഐഷ സുൽത്താന ഹാജരായത്. ലക്ഷദ്വീപിലെ കോവിഡ് വ്യാപനത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ബയോ വെപ്പനാണെന്ന് ചാനൽ ചർച്ചയിൽ ഐഷ പറഞ്ഞെന്നാണ് കേസ്. ലക്ഷദ്വീപിന്റെ അധികാര പരിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് കർണാടക ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ നീക്കം. ഇത് സംബന്ധിച്ച് ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയെന്നാണ് സൂചന. കോവിഡ് പ്രതിരോധ വാക്സിനേഷനിൽ റെക്കോർഡ് തീർത്ത് ആന്ധ്രാപ്രദേശ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകിയ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറി. ഞായറാഴ്ച വൈകിട്ട് 7 വരെയുള്ള കണക്കുപ്രകാരം 13 ലക്ഷത്തിലേറെ പേർക്ക് സംസ്ഥാനത്ത് വാക്സിൻ കുത്തിവയ്പ് നൽകി. ഇതോടെ സംസ്ഥാനത്ത് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1 കോടി കടന്നു. ഞായറാഴ്ച രാവിലെ 6 മണിയോടെ സംസ്ഥാനത്തെ 13 ജില്ലകളിലായി 2,000 കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ നടന്നത്. സംസ്ഥാനത്ത് ജനസംഖ്യ കൂടുന്നുവെന്ന മുന്നറിയിപ്പുമായി ഉത്തർപ്രദേശ് നിയമ കമ്മീഷൻ. ജനസംഖ്യ വർദ്ധിക്കുന്നത് ആശുപത്രികൾ, ഭക്ഷ്യധാന്യം, പാർപ്പിടം എന്നിവയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കുമെന്നും നിയമ കമ്മീഷൻ ചെയർമാൻ ആദിത്യനാഥ് മിത്തൽ അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃപരിശോധിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. മേഖലയിലെ രാഷ്ട്രീയ നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച് ചർച്ചകളുണ്ടായേക്കുമെന്നാണ് സൂചനകളെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടുത്ത വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ എണ്ണക്കമ്പനികളിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നിർദ്ദേശത്തിന് വിവിധ മന്ത്രാലയങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ക്യാബിനറ്റ് നോട്ടിന്റെ കരട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തയ്യാറാക്കി. ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ശുദ്ധീകരണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സ്വകാര്യവത്കരണത്തിന് വഴിയൊരുങ്ങുകയാണ്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 കോടിയിലേക്ക്. ഇന്നലെ 52,956 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ
77,967 പേർ രോഗമുക്തി നേടി. മരണം 1423. ഇതോടെ ആകെ മരണം 388,164. ഇതുവരെ 2,99,34,361 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 6.97 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 9,361 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 7,817 പേർക്കും കർണാടകയിൽ 4,517 പേർക്കും ആന്ധ്രാപ്രദേശിൽ 5,646 പേർക്കും പശ്ചിമബംഗാളിൽ 2,184 പേർക്കും ഒഡീഷയിൽ 3,577 പേർക്കും ആസാമിൽ 1,775 പേർക്കും തെലങ്കാനയിൽ 1,006 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000 താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 2,87,900 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 4,081 പേർക്കും ബ്രസീലിൽ 44,178 പേർക്കും അർജന്റീനയിൽ 10,395 പേർക്കും കൊളംബിയയിൽ 27,818 പേർക്കും റഷ്യയിൽ 17,611 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 17.92 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.15 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 5,764 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 86 പേരും ബ്രസീലിൽ 957 പേരും കൊളംബിയയിൽ 599 പേരും അർജന്റീനയിൽ 301 പേരും റഷ്യയിൽ 450 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ മൊത്തം 38.81 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. യാത്രക്കാരെ സ്വീകരിക്കാനൊരുങ്ങി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 1. 24 മുതൽ ദുബായിലെ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തന സജ്ജമാകും. 15 മാസത്തോളമായി അടഞ്ഞുകിടക്കുകയായിരുന്ന വിമാനത്താവളമാണ് വിദേശയാത്രക്കാരെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. 100 കോടിയിലധികം ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പുകൾ നടത്തി വാക്സിനേഷൻ ദൌത്യത്തിൽ സുപ്രധാന വഴിത്തിരിവ് പിന്നിട്ട് ചൈന. ശനിയാഴ്ച വരെ ചൈനയിൽ കോവിഡ് വാക്സിന്റെ 101,04,89,000 ഡോസുകളാണ് കുത്തിവച്ചതെന്ന് നാഷണൽ ഹെൽത്ത് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. 28 മണിക്കൂറിനുള്ളിൽ 10 നില കെട്ടിടം പണിത് ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ. ഭൂമി കുലുക്കത്തെ ചെറുക്കാൻ കെൽപ്പുള്ളതാണ് ഈ കെട്ടിടം. ചൈനയിലെ ചാങ്ഷ നഗരത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് സംവിധാനം ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. ന്യൂസിലാൻഡിനെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 217 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 3-ാം ദിനം വെളിച്ചക്കുറവ് മൂലം നേരത്തെ കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസെടുത്ത് നിൽക്കുകയാണ്. 30 റൺസെടുത്ത ഓപ്പണർ ലഥാമും 54 റൺസെടുത്ത കോൺവെയറുമാണ് പുറത്തായത്. നേരത്തെ 22 ഓവറിൽ 31 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ കൈൽ ജാമീസനാണ് കിവീസിനായി തിളങ്ങിയത്. ഓസ്ട്രേലിയയുടെ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് പര്യടനങ്ങളിൽ നിന്ന് പിന്മാറിയ കളിക്കാർക്കെതിരെ വിമർശനവുമായി ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച്. 7 കളിക്കാരാണ് IPLൽ കളിക്കാനായി 2 പരമ്പരകളിൽ നിന്നും പിന്മാറിയത്. ദേശീയ ടീമിന്റെ താൽപര്യത്തേക്കാൾ IPLന് പ്രാധാന്യം നൽകി ടൂർണമെന്റ് കളിക്കാനായി പോകുമ്പോൾ അത് ന്യായീകരിക്കാൻ കളിക്കാർ വല്ലാതെ കഷ്ടപ്പെടുമെന്നും ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് പരമ്പരകളിൽ ടീമിനായി മികവ് കാണിക്കുന്നവരെയാണ് 2020 ലോകകപ്പിനുള്ള ടീമിലേക്ക് പരിഗണിക്കുകയെന്നും ഫിഞ്ച് മുന്നറിയിപ്പ് നൽകി. യൂറോകപ്പ് ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളും ജയിച്ച് ഇറ്റലി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ വെയിൽസിനെയാണ് ഇറ്റലി മറികടന്നത്. മാതിയോ പെസീനയാണ് ഇറ്റലിയുടെ ഗോൾ നേടിയത്. തോറ്റെങ്കിലും വെയിൽസും അവസാന 16-ൽ എത്തി. 2-ാം സ്ഥാനക്കാരായാണ് വെയിൽസ് എത്തുന്നത്. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് 1-3 ഗോളിന് തുർക്കിയെ തകർത്തു. 3-ാം സ്ഥാനത്താണ് സ്വിസ് പട. കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലൂടെ ഇക്വഡോറിനെ സമനിലയിൽ പിടിച്ച് വെനസ്വല. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിയ മത്സരത്തിൽ 2 തവണ പിന്നിൽ പോയ ശേഷമായിരുന്നു വെനസ്വലയുടെ തിരിച്ചുവരവ്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.